സ്വകാര്യ ടെലികോം സ്ഥാപനത്തിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പെൺകുട്ടിയോട് ക്ഷമിക്കുന്നതായി നടി അന്ന രാജൻ. പ്രായത്തിന്റെ പക്വതയില്ലായ്മയായി താൻ ഈ സംഭവത്തെ കാണുന്നു. ഭാവിയെ ഓർത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നുവെന്ന് നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നടി അന്നാരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, എനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്നും അറിയാം, എങ്കിലും ഞാൻ തന്നെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വൊഡാഫോൺ ഐഡിയ ഷോറൂമിൽ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായി ഞാൻ ഇന്ന് അവരുടെ ആലുവ ഓഫീസിൽ പോയിരുന്നു. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് എനിക്ക് വളരെ മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നു. അവിടുത്തെ ലേഡി മാനേജർ എൻ്റെ സംശയങ്ങളോട് മോശമായി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അത് കസ്റ്റമർ കെയറിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഞാൻ അവിടെ നടന്നത്. ഫോണിൽ പകർത്തി. ഞാൻ എടുത്ത ഫോട്ടോ ഡിലീറ്റ് ആക്കാതെ എന്നെ പുറത്തുവിടില്ല എന്നും അവർ പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന മാനേജർ ലേഡി പറഞ്ഞതിനെ തുടർന്ന് സ്റ്റാഫ് ചേർന്ന് ഷോറൂമിന്റെ ഷട്ടർ താഴ്ത്തി. ഫോട്ടോ ഡിലീറ്റ് ചെയ്യാതെ പുറത്തു പോകാനാവില്ലെന്ന് പറഞ്ഞ് എന്നെ അവർ പിടിച്ചു വിളിച്ച് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഷട്ടർ തുറന്ന് എന്നെ പോകാൻ അനുവദിക്കണമെന്നും ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്തോളാമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞുവെന്നും വകവെക്കാതെ പുച്ഛഭാവത്തിൽ ഫോണിൽ ജീവനക്കാർ. മറ്റു കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടിക്കാതെ ഷട്ടർ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും പോലീസ് വന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാമെന്നും ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. ഉള്ളത് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ ഒരു ദുരനുഭവത്തിൽ ഞാൻ വല്ലാതെ പേടിച്ചു എന്ന് തന്നെ പറയാം. സഹായത്തിന് ആരെ വിളിക്കും എന്ന് പകച്ചു നിന്നപ്പോൾ തോന്നിയ ധൈര്യത്തിന് എൻ്റെ പപ്പയുടെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചു. തുടർന്ന് അവരുടെയെല്ലാം സഹായത്തോടെ ആലുവ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കു ശേഷം ഷോറൂം ജീവനക്കാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. എനിക്ക് ഇന്ന് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കരുത് എന്നാണ്. ഒരാവശ്യത്തിനായി കസ്റ്റമർ സമീപിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് മോശമാണ്. അക്രമവും ഗുണ്ടായസവും ഒന്നിനും പരിഹാരമല്ലല്ലോ. ഒരാൾക്കും ഈ അവസ്ഥ നേരിടേണ്ടി വരരുത്. ഓൾ ആർ ഈക്വൽ. ഒരു നടിയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ അവിടെ പോയത്, സാധാരണ കസ്റ്റമറായിട്ടാണ്. ആ നിമിഷം എനിക്കുണ്ടായ വേദന അതുപോലെ ഈ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ തിരിച്ചറിവിന് വേണ്ടിയാണ് പരാതി കൊടുത്തത്. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന ആരുടെയും ജീവിതം തകർക്കണമെന്നോ അവരുടെ ജോലിയെ ഇത് ബാധിക്കണമെന്നോ എനിക്കില്ല. ഒരു നിമിഷത്തേക്ക് ഭയന്നു പോയെങ്കിലും എൻ്റെ അവകാശങ്ങൾ ഉറച്ചു നിൽക്കാൻ പപ്പായുടെ സ്ഥാനത്ത് നിന്നും എനിക്ക് കരുതൽ തന്ന കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും വേണ്ട ലീഗൽ സപ്പോർട്ട് തന്ന പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി.